ദാസേട്ടാ ഒരു ചായ. അല്ല ദാസേട്ടാ, നിങ്ങളുടെ ബന്ധുവല്ലേ ആ ദുബായ് കൃഷ്ണൻ? എന്നിട്ടൊന്നും കിട്ടിയില്ലേ? അല്ല അല്ല, ടിവിയോ ഫ്രിഡ്ജോ കുറഞ്ഞതൊരു ലൈറ്ററെങ്കിലും. എനിക്ക് എന്ത് കിട്ടിയെന്ന് നീ അറിയേണ്ട ആവശ്യമില്ല. ഉണ്ടായിരുന്നു, ചായ പിടിച്ച് പോയാൽ മതി. മനസ്സിലായോ? പറഞ്ഞു തീർന്നില്ല, ആളെത്തി. എന്താണ് രാവിലെ തന്നെ അടിപൊളി ഡ്രസ്സിൽ, എവിടേക്കാ? നിങ്ങളൊക്കെ കാണാൻ ഇവിടെയുള്ളവർ ഇപ്പോഴും ഈ ലുങ്കി മുണ്ടക്ക് കൊടുത്തിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അല്ലാതെ തുണിയിലാ നടക്കണം. ഡേ, ചായ കുടിച്ചോണ്ട് പോയി. മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ചായ കുടിച്ചോണ്ട് പോയി. എന്റെ പച്ചല ഇരിക്കോ. ഇയാളെ അറിയോ? ഇയാളാണ് നമ്മുടെ ദുബായ് കൃഷ്ണൻ എന്ന് പറയുന്ന രാധാകൃഷ്ണൻ. ഇയാൾ ദുബായിലായിരുന്നു, ആദ്യമായിട്ട് നാട്ടിൽ നിന്നും പോയ ആളാണ്. ഇദ്ദേഹം ഇപ്പോൾ തിരിച്ചു വന്നു, ജോലിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായി റിട്ടയർമെന്റ് ലൈഫിൽ ജീവിക്കാൻ. റിട്ടയർമെന്റ് ഒന്നുമല്ല, കുറച്ച് കൃഷി ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാ. കൃഷിയോ? അതും കേരളത്തിലോ? കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ കുറച്ച് തെങ്ങും തോപ്പ് മേടിച്ചു. അതിലിപ്പോ തെങ്ങ് കയറാൻ ആളെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. തെങ്ങുമ്മ കയറാനായിട്ട് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേരളം. ഏയ് ഇരിക്കുന്നു, നമ്മുടെ രാമു തെങ്ങ് കയറുന്ന തൊഴിലാളി. മതിയല്ലോ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തെങ്ങ് കയറുന്ന തൊഴിലാളിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മകനാണ് ഇത്. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണ് ഇവൻ, പക്ഷെ തെങ്ങ് കയറില്ല. പറമ്പിൽ എത്ര തെങ്ങുണ്ട്? 98. ഒരു തെങ്ങിൽ കയറാൻ 60 രൂപ. 60 രൂപയോ? ഇപ്പോഴത്തെ റേറ്റ് അതാണ്. തെങ്ങ് കയറാനും തേങ്ങ പൊതിക്കാനും ഈ കൂലി കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും കിട്ടില്ല. പറ്റില്ലെങ്കിൽ വേറെ ആളിനെ നോക്കിക്കോ. ദാസേട്ടാ അവിടെ എന്താ? ഇപ്പൊ നീ അറിഞ്ഞില്ലേ, ദുബായ് കൃഷ്ണൻ തെങ്ങി കയറുന്ന റോബോട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട്. റോബോട്ടോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തായാലും കൊള്ളാം, ഈ തെങ്ങി കയറി തേങ്ങയിടുന്ന യന്ത്രം ആദ്യമായിട്ടാണ് നാട്ടിൽ. ഇതുകൊണ്ട് എന്തായി? ഇതിലും വലിയ വിപ്ലവം നടക്കാൻ പോകുന്നില്ല. നടക്കത്തില്ല, അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളൂ. എന്താ? ഒന്ന് തെങ്ങിക്കയറാവോ? എന്തിന്? നിങ്ങളുടെ റോബോട്ടിനോട് പറയാൻ പാടില്ലേ? ആ റോബോട്ടേ അവിടെ കുടുങ്ങിപ്പോയി. അതിനെ എടുക്കാവോ? വലിയ വിപ്ലവം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ ആളല്ലേ. ആ റോബോട്ടിനെ ഇറക്കാൻ മറ്റൊരു റോബോട്ടിനെ ഇറക്കുക, എന്നെ കൊണ്ട് പറ്റില്ല. കൃഷ്ണടാ, ആ റോബോട്ടല്ലേ, അത് ഞാൻ എടുത്തരാം. അയ്യപ്പൻ ചൊട്ടു കാക്ക കൊത്തി കടലിലിട്ടു.